ഈശ്വരൻ വെറും സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ് എന്ന് ചിലരുടെ ജന്മങ്ങൾ കൊണ്ട് അദ്ദേഹം തെളിയിക്കാറുണ്ട്. അങ്ങനൊരു ജന്മമാണ് ദാസേട്ടൻ. കർത്താവായ യേശുവിൻ്റെ ജന്മം കൊണ്ട് സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് ജനങ്ങളറിഞ്ഞു. ആ യേശുവിൻ്റെ ദാസൻ ഒന്ന്. രണ്ടാമത്, ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങൾ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ഏവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വരി ആദ്യമായിട്ട് പാടാനുള്ള ഭാഗ്യം കിട്ടുക. മൂന്ന്, ഗുരുവായൂർ അമ്പലത്തിൽ അദ്ദേഹം അമ്പലത്തിന് പുറത്തിരുന്ന് പാടുമ്പോൾ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ വന്നിരിക്കുന്നു. അത് മൂന്നാമത്. നാല്, ശബരിമല ധർമ്മശാസ്താവ് ഉറങ്ങുന്നത് ഈ നാദം കേട്ടാണ്. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദകം അരി വിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യ പാദുകം അരി വിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയ. ഇതിൽ ഒരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു, നമ്മൾക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ധരിക്കരുതെന്നുള്ളതിൻ്റെ ഒരു അനുഭവമാണ് എൻ്റെ. ഒരു ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഇത് ഒരു കച്ചേരിക്ക് ഈ പാട്ട് പാടുമ്പോൾ ഒരു സംസ്കൃത പണ്ഡിതൻ, അദ്ദേഹം ഒരു പൂജാരി കൂടെയാണ്, അദ്ദേഹം പാട്ടെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വന്നു ഞങ്ങളെ കണ്ടപ്പോൾ വളരെ നന്നായി ഒരു കാര്യം പറയുന്നതിൽ വിഷമമുണ്ടാവുമോ എന്ന് ചോദിച്ചു. ഒരിക്കലും ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് പഠിക്കാനും അറിയാനും കാത്തിരിക്കുന്നവനാണ് ഞാൻ. എന്നാൽ കുഞ്ഞത് അരി വിമർദ്ദനം എന്ന് എടുത്ത് പറയണം, അരിവിമർദ്ദനമല്ല, കണ്ടോ? അപ്പം നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ പ്രതീക്ഷിക്കണം. അതിനുശേഷം ഞാനിപ്പോൾ അന്ന് പാടിയിരിക്കുന്ന അരിവിമർദ്ദനം എന്നാണ് ചേർന്നാണ് അത്, അരി വിമർദ്ദനം. അപ്പോൾ അതിനകത്ത് ബ്രേക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് പാടാനൊക്കും. എങ്ങനെയാന്ന് വെച്ചാൽ, ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യ പാദുകം വിമർദ്ദനം എന്നാട്ടോ. അപ്പൊ അരിവിമർദ്ദനം അതേ സ്വരം തന്നെയാണ്, പക്ഷെ ആ അരിവിമർദ്ദനം അപ്പൊ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ആ ചിന്തിക്കണം അതിനെപ്പറ്റി, അതെങ്ങനെ ചെയ്യാം, ബ്രേക്ക് ചെയ്യാണ്ട് എങ്ങനെ പാടാനൊക്കെ. അരിവിമർദ്ദനം എന്ന് പറഞ്ഞാൽ അരുവിയെ മർദ്ദിക്കുന്നവനാവും, അങ്ങനെ ഒരർത്ഥം വരാം. പക്ഷേ അരി ശത്രുവിനെ വിമർദ്ദിക്കുന്നവന്, അത് 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 പറയണമെങ്കിൽ അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അത് കണ്ട് അദ്ദേഹത്തിന് സംസ്കൃതത്തിലുള്ള പാണ്ഡിത്യം കൊണ്ടാണ് അത് പറഞ്ഞത്. എന്നാൽ അതൊരിക്കലും നമുക്കൊരു അനുഗ്രഹമാണ്, കാരണം അയ്യപ്പനെ ഇപ്പം നമ്മൾ തെറ്റിച്ചു പാടിയാലും ശരി, ഒരു കുഴപ്പമില്ല. ഈ ശാസ്ത്രങ്ങൾ പഠിച്ചവർക്കാണ്, ലോകത്തുള്ളവർക്കാണ് ഇതൊക്കെ, അവർക്ക് ഇതെല്ലാം അതിനൊക്കെ അതീതമായിട്ടുള്ളതാണ്. മക്കളെ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുന്നവരാണ്, അത് തെറ്റിച്ച് പാടിയാലും കുഴപ്പം. പക്ഷേ നമ്മളെക്കൊണ്ട് തെറ്റാതെ പാടി നമ്മളെ കൂടുതൽ അങ്ങേറ്റം ഉൾക്കൊണ്ട് പോവുകയാണ് തീർച്ചയായിട്ടും.